കോഴിക്കോട് മീൻചന്തയിൽ വെറും 5 സെന്റ് പ്ലോട്ടാണ് പ്രവേശനുണ്ടായിരുന്നത്. ഇതാകട്ടെ എൽ ഷേപ്പിലും. പരിമിതികൾ ഏറെയുള്ള ഇവിടെ ഒരു വീട് പണിയണമെന്ന ആഗ്രഹം പ്രവേശ സുഹൃത്തായ ഡിസൈനർ സജീന്ദ്രനെ അറിയിച്ചു. ചെലവ് കുറച്ച് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു 2 നില വീട് വേണം, ഇത്രമാത്രമായിരുന്നു ഡിമാൻഡ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീട് പണിയുന്നതിൽ മിടുക്കനായ സജീന്ദ്രൻ അങ്ങനെ പണി ഏറ്റെടുത്തു. 3 മാസം കൊണ്ട് സ്ട്രക്ചറും 5 മാസം കൊണ്ട് ഫർണിഷിംഗും പൂർത്തിയായി. അങ്ങനെ 8 മാസത്തിനുള്ളിൽ പ്രവീഷ് നിനച്ചതിലും മനോഹരമായ ഒരു വീട് ഇവിടെ ഉയർന്നു. മോഡേൺ കണ്ടംപററി ശൈലിയിലാണ് വീട്. 4 സെന്റിലാണ് 1650 ചതുരശ്രയിലുള്ള വീടുള്ളത്. ബാക്കി 1 സെന്റ് ലാൻഡ്സ്കേപ്പിനായി മാറ്റിവെച്ചു. കിഴക്കോട്ട് ദർശനമായാണ് വീട്. പ്ലോട്ടിന്റെ വടക്കു ഭാഗത്താണ് റോഡ്. ഈ 2 ദിശയിലേക്കും കാഴ്ച ലഭിക്കും വിധമാണ് വീടിന്റെ ഡിസൈൻ. ചെങ്കല്ല് വെട്ടി മിനുക്കിയെടുത്ത ക്ലാഡിംഗ് ടൈലുകളാണ് പുറംഭിത്തികൾക്ക് മനോഹാരിത പകരുക. കാറ്റും വെളിച്ചവും കാഴ്ചയും ലഭിക്കാൻ കോർണർ വിൻഡോകൾ എലിവേഷനിൽ നൽകി. സെമി ഓപ്പൺ ശൈലിയിൽ അകത്തളങ്ങൾ ഒരുക്കിയത് കൂടുതൽ വിശാലത നൽകുന്നു. ക്രോസ് വെന്റിലേഷൻ നൽകിയിരിക്കുന്ന അകത്തളങ്ങളിൽ സുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്നു. ഫർണിച്ചർ ഇന്റീരിയർ തീം അനുസരിച്ച് നിർമ്മിച്ചെടുത്തവയാണ്. എൽ ഷേപ്ഡ് സോഫ ലിവിംഗ് അലങ്കരിക്കുന്നു. വിട്രിഫൈ ടൈലുകളാണ് പ്രധാന ഇടങ്ങളിൽ വിരിച്ചത്. ചിലയിടങ്ങളിൽ വുഡൻ ഫിനിഷ് ടൈലുകളും വിരിച്ചു. ലിവിംഗ് ഡബിൾ ഹൈറ്റിലാണ് നിർമ്മിച്ചത്. ഇത് അകത്തളങ്ങൾക്ക് കൂടുതൽ വിശാലത നൽകുന്നതിനോടൊപ്പം മനോഹാരിതയും പകരുന്നു. പ്രകാശത്തെ ആനയിക്കാനായി വെർട്ടിക്കൽ പർഗോളകൾ എലിവേഷനിൽ നൽകി. ഇതിൽ ഗ്ലാസ് ബ്രിക്കുകൾ ഉപയോഗിച്ചു. ഗോവണിയുടെ ഡിസൈൻ കണ്ണിലുടക്കുന്നതാണ്. സാധാരണ വീടുകളിൽ സൈഡ് സ്പേസുകൾ കൂടുതൽ ഉണ്ടാകുന്നത് ഗോവണിയുടെ താഴെയാണ്. ഇവിടെ അത് ഒഴിവാക്കാനായി പ്രൊജക്റ്റഡ് ശൈലിയിൽ ഗോവണി നിർമ്മിച്ചു. ആദ്യ ലാൻഡിംഗിൽ കൈവരികൾക്ക് പകരം സ്റ്റീൽ റോപ്പുകൾ നൽകി. ഗോവണിയുടെ അടുത്ത ലാൻഡിംഗിൽ ടഫൻഡ് ഗ്ലാസും സ്റ്റീലും കൈവരികളും തുടരുന്നുമുണ്ട്. ഗോവണിയുടെ വശത്തെ വാശേരിയുടെ ഭിത്തിയിൽ നൽകിയ വാൾപേപ്പറാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഇവിടെ 3 കണ്ണാടികൾ വൃത്താകൃതിയിൽ വിന്യസിച്ചു. അതിൽ LED ലൈറ്റുകൾ നൽകിയതോടെ ലുക്ക് ആൻഡ് ഫീൽ എന്ന മാറിമറിഞ്ഞു. സമീപം 6 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ ഊണുമേശ. 4 കിടപ്പുമുറികളാണ് വീട്ടിൽ. എല്ലാ മുറികൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കിടപ്പുമുറികളിൽ മാത്രം മിനിമം ശൈലിയിൽ ജിപ്സം ഫോൾസ് സീലിംഗ് നൽകി. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഒരു ഭിത്തി മുഴുവൻ വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു. മൾട്ടി വുഡിൽ ഓട്ടോ പെയിന്റ് ഫിനിഷിലാണ് അടുക്കളയുടെ ഡിസൈൻ. നിലത്ത് വുഡൻ ഫിനിഷുള്ള ടൈലുകൾ നൽകി. സമീപം ചെറിയ വർക്ക് ഏരിയ നൽകി. ബാൽക്കണിയിലും വുഡൻ ഫിനിഷുള്ള ടൈലുകൾ നൽകിയിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് കൊണ്ടാണ് കൈവരികൾ. ഇവിടെ പ്ലാന്റർ ബോക്സുകൾ നൽകി. പ്രവാസികളായ ഉടമസ്ഥരായതിനാൽ കാർ പോർഷ് പ്രത്യേകം നിർമ്മിച്ചിട്ടില്ല. എന്നാൽ മുറ്റത്ത് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. സ്ട്രക്ചറിന് 30 ലക്ഷവും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പിംഗിനും 3 ലക്ഷവും അടക്കം 33 ലക്ഷത്തിന് വീട് റെഡിയായി.